ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരകുടുംബങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? അതോ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ സിനിമയിൽ നിലനിൽപ്പുള്ളൂ വിശ്വസിക്കുന്ന ആളാണോ? അത് ഡിപ്പെൻസ് ഓൺ ദ പീപ്പിൾ. എനിക്ക് എനിക്ക് വന്നിട്ട് ഞാൻ ഇഷ്ടത്തിൽ ഇഷ്ടം കൊണ്ട് മാത്രമാണ് വരുന്നത്. സോ അത് എനിക്ക് ഹാർഡ് വർക്ക് ഒന്നും അല്ല. സത്യമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ലൈക്ക് ജോലി ചെയ്യുന്ന അത്ര കഷ്ടപ്പെട്ട് ഒന്നും അല്ല. എനിക്ക് ഇഷ്ടമാണ്. സോ അത് ഭയങ്കര ഈസി ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. സോ ലൈക്ക് ഇപ്പൊ മരക്കാർ പോലെ ഭയങ്കര സ്ട്രെനുവസ് ആയ ഒരു പടം, പക്ഷെ അതിലും ഞാനല്ല ഡിസിഷൻ എടുക്കുന്നത്. സോ അത് കാരണമുള്ള സ്ട്രെസ് ആണ്. സോ അങ്ങനെ എനിക്ക് കഷ്ടപ്പെടുന്ന അത്ര വിശ്വാസമില്ല. പക്ഷെ യാ നന്നായിട്ട് നന്നായിട്ട് വരുന്നാണ് തോന്നുന്നത്. ലൈക്ക് ഇഷ്ടപ്പെട്ടിരുന്നാൽ അത് അത് തിരിച്ച് റിട്ടേൺ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു ഇൻപുട്ട് ഇല്ലാതെ, അതായത് വെറുതെ ഒരു താരപുത്രനാണ് എന്ന് കരുതി നമുക്ക് നിലനിൽപ്പുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. കഴിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? ഇങ്ങനെ ചുമ്മാ വെറുതെ ഇൻപുട്ട് ഇല്ലാണ്ട് കഴിവില്ലാണ്ട് താരപുത്രനായിരുന്നാലും ആരെന്നാലും പൊട്ടിപ്പൊളിഞ്ഞ് താഴെ പോകും. സോ യാ നിങ്ങളൊക്കെ കഴിവ് വേണ്ടേ അല്ലെ? കുറെ വിവരൊക്കെ ഉണ്ടായിരുന്നാലേ ഉള്ളൂ. അതെ, നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ കൂടി തയ്യാറാകണം അല്ലേ? പഠിച്ചെടുക്കണം, അത്ര എന്തൊക്കെ പറ്റുമോ പഠിച്ചാൽ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോ സിനിമയിൽ സംവിധായകനാണ്, എഴുതുന്നുണ്ട്, പാട്ടിലേക്ക് വന്നിട്ടില്ല എങ്കിലും ഒരു പാട്ടുകാരനൊക്കെയാണ്. അപ്പൊ മറ്റു മേഖലകളിൽ ഏതൊക്കെയാണ്, മറ്റു മേഖല ഏതൊക്കെയാണ് സിനിമയിൽ? കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യും, പ്രൊഡക്ഷൻ ചില കുറച്ച് ചെയ്യും, കുറച്ച് സി ജി പണിയൊക്കെ പഠിച്ചിട്ടുണ്ട്. സി ജിയും ആനിമേഷൻ ഒക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഏറ്റവും ഇഷ്ടം ഏതായിരിക്കും? ഡയറക്ഷൻ തന്നെ. ഡയറക്ഷൻ തന്നെ. കുട്ടിക്കാലം മുതൽ തന്നെ ഡയറക്ടർ എന്നുള്ളൊരു സാധനം മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? മൈൻഡിൽ തലയിൽ. ഓക്കേ.